അതൊക്കെ ഞങ്ങൾ മിക്കപ്പോഴും ചേമ്പ് പുഴുങ്ങി ഞാൻ കഴിക്കുമായിരുന്നു. പക്ഷെ അതെല്ലാം ഈ ഒരു 50 വയസ്സിന് ശേഷമുള്ളവർ, 40-30 വയസ്സിന് ഇടയ്ക്കുള്ളവർ, പിന്നെ പുതിയ പിള്ളേർ സെറ്റിൽ വന്ന് ഈ ചെണ്ടക്കപ്പ എങ്ങനെയാ മുക്കി ഇതിനകത്തോട്ട് ചേരുന്ന കഴിയുക, അതുപോലെ തന്നെ കപ്പയ്ക്കകത്ത് മോരൊഴിച്ച് കഴിക്കുക, അതെല്ലാം ഈ ഭയങ്കരമായൊരു ഈ ഫാമിലി ആയിട്ട് താമസിക്കുന്ന ഒരു ഫ്ലാറ്റിലൊക്കെ ആയിരിക്കും താമസിക്കുന്നത്. അപ്പം ഈയിടെ വരെ ഈ കഴിഞ്ഞ ദിവസം ഒരാൾ കുവൈറ്റിൽ കാസർഗോഡുകാരൻ ബന്ധുടുക്ക എന്നൊരു രാജേഷം ഒരാൾ വിളിച്ച് അയാൾ പറഞ്ഞ ഇതാണ് ഭാര്യ നൈറ്റാണ്, ഭാര്യ നൈറ്റ് പോവും, അത് കഴിഞ്ഞ് പിന്നെ പകലും ഞാൻ പോകും. അപ്പം ഞങ്ങൾ തമ്മിൽ അങ്ങനെ പിള്ളേർ അങ്ങനെയൊക്കെ പഠിക്കുന്നു, പക്ഷേ എന്നാലും ഭാര്യ വരച്ച് തിന്നും. പക്ഷേ നിങ്ങൾ ആ ചേമ്പ് കഴിക്കുന്ന ഒരു സീനുണ്ടല്ലോ, ഞാനന്ന് ഓഫീസിൽ ഉച്ച വരെ ലീവ് എടുത്തെന്ന് പറഞ്ഞു, കാരണം എൻ്റെ ഞാനിത് കുറേ നേരം ഇരുന്ന് കണ്ടെന്ന് പറഞ്ഞു. ഈ ചേമ്പ് ഇങ്ങനെ അവസാനം ഞങ്ങൾ ഈ കൈ നക്കിത്തുടയ്ക്കുന്ന ഒരു സീനുണ്ടായിരുന്നു ഈ ചേമ്പിൻ്റെ കഴിഞ്ഞിട്ടേ. പുള്ളി പറഞ്ഞു ആ ഒരു സീന് പണ്ടിങ്ങനെയായിരുന്നു പറഞ്ഞ് ഞങ്ങൾ എത്രയോ വർഷങ്ങൾക്ക് മുൻപാണ്. പക്ഷെ അതിപ്പം നിങ്ങൾ അത് ഞങ്ങൾക്കൊക്കെ ഈ പറയുന്ന പോലെ ഞങ്ങളൊക്കെ വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നവരാണ്. അപ്പം വീട് മിസ് ചെയ്യുക, ഫുഡുകള്, ഇപ്പം ഈ കപ്പയും ഇതൊക്കെ നമ്മളൊക്കെ പണ്ട് കഴിക്കുന്ന സംഭവമാണ്. പക്ഷെ അതൊക്കെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്ന ഒരു സംഭവമാണ്. ആൽബിക്കുഞ്ഞോടെ മിണ്ടാതിരിക്കും, ഞാൻ ആൽബിക്കുഞ്ഞോട് രണ്ട് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. സ്കൂളിലൊക്കെ ഇപ്പം ഈ വീഡിയോ ഒക്കെ കണ്ട് ഭയങ്കര സ്റ്റാർ ആണോ ഇപ്പൊ? അതെ, സ്കൂളിലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ളത്. എനിക്ക് വയ്യ, ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും, എന്നാലും കൂടുതലും സ്കൂളിൽ തന്നെയാണ്. അത് കാണുമ്പോൾ ഓടിയെത്തും, നല്ല ഇതാണ് ചെയ്യുന്നത്, എനിക്ക് കൈയൊക്കെ തരും, പിന്നെ ടീച്ചേഴ്സിന് നല്ല അഭിപ്രായമാണ്. ചേട്ടന്മാരെയോ ചേച്ചിമാരെ എന്നുള്ള ആ വിളിയിൽ, അനിയന്മാരെ അനിയത്തിമാരെ വിളിക്കാത്തത് എന്താ? ചേട്ടന്മാരെ ചേച്ചിമാരെ മാത്രം മതി, ആ ഡയലോഗ് മാത്രം മതി എന്ന് എന്നോട് എല്ലാരും പറഞ്ഞല്ലേ. ഓ, അത് ഭയങ്കര രസമാണ് അല്ലേ. ചേട്ടന്റെ ആ കൂട്ടുകാരെ വിളിയും, അതിപ്പോ നിന്റെ ചേട്ടന്മാരെ ചേച്ചിമാരെ വിളിയും. ഒരു സംഭവം ഉണ്ടായിരുന്നു ഈ കൊല്ലം ആര്യങ്കാവ് എന്ന് പറയുന്ന സ്ഥലം, കൊല്ലം ജില്ലയിലുള്ള ആര്യങ്കാവ്, അവിടെയുള്ള സുനീഷ് എന്ന് പറഞ്ഞ ഒരു ചെറുപ്പക്കാരൻ, വീട്ടിലെന്തോ പ്രശ്നം ഉണ്ടായിട്ട് അവൻ രാത്രിക്ക് ഈ തെന്മലയോ കൊല്ലം ജില്ലയാണ് ആൽമുഖത്തിയോ ഏതാണ്ട് പരിപാടി ആയിട്ട് ഇവൻ രാത്രി പോവാ. ഈ ചെറുപ്പക്കാരൻ ഒരു രാത്രി ഒരു 9-9:30 ആയിരുന്നു. അപ്പൊ ഇവനിങ്ങനെ പോവാന്ന് പറഞ്ഞു. പോയിട്ട് ഇവനെ ഈ തെന്മലയ്ക്കും ആര്യങ്കാവ് തെന്മല ആ റൂട്ടിൽ എവിടെയോ എവിടെയോ അവൻ ഈ സ്ഥലം കണ്ടെത്തിയിരിക്കുന്ന ഈ ജീവിതം അവസാനിപ്പിക്കാൻ പോവാ. അവൻ പോവാ. അപ്പൊ ഇവൻ അങ്ങനെ പോയി കഴിഞ്ഞാൽ ഇവൻ ചുമ്മാ ഈ എല്ലാം ഫോണും മറ്റു സാധനങ്ങളും എല്ലാം എടുത്ത് മാറ്റി കളയാനാ. അപ്പൊ ഇവൻ ഇങ്ങനെ ഈ ഫോൺ ഇങ്ങനെ ഓൺ ആക്കിയപ്പോ ചേട്ടന്മാരെ ചേച്ചിമാരെ എന്ന് പറഞ്ഞു. ഇവൻ ആദ്യം ഇവന്റെ ഉള്ളിൽ നിന്ന് ഒരു ഇവൻ രാത്രി ഒരു 10:30 നമ്പര് ഫേസ്ബുക്കിൽ നിന്ന് വിളിച്ചു, ഇവനെ എഴുന്നേപ്പിച്ചിട്ട് ആ ചേട്ടന്മാരെ ചേച്ചിമാരെ ഒന്ന് ഒന്നുകൂടി ഒന്ന് കേൾപ്പിക്കാവോ എന്ന് ചോദിച്ചു. പിന്നെ ഉറക്കത്തിൽ വിളിച്ചിട്ട് ചേട്ടന്മാരെ ചേച്ചിമാരെ കണ്ടാ ചേട്ടൻ പറഞ്ഞു ഞാൻ തിരിച്ചു പോവാണ്. പക്ഷെ ആ വിളിയിൽ എനിക്കൊരു എന്നെ ആരോ സ്നേഹിക്കുന്ന അല്ലെ എനിക്ക് ആരൊക്കെ ഉണ്ട് അവൻ്റെ ആ ചിരിയും പുഞ്ചിരി എന്നെ അത് അന്ന് നമ്മൾ ഉറങ്ങി രാത്രി 11:30 ആയെന്ന് കൂട്ടണം. അപ്പോഴാണ് ഈവൻ ഈ പയ്യ ചെറുപ്പക്കാരൻ്റെ ഫോൺ കോൾ വരുന്നത്. പിന്നെ എഴുന്നേപ്പിച്ച് ഞാൻ പറഞ്ഞു ആ ഒരു വിളിയിലാണ് ഒരു ജീവിതം അവസാനിപ്പിക്കാൻ പോയ ഒരാളിനെ അൽബിക്കുഞ്ഞിന്റെ ചേട്ടന്മാരെ എന്നുള്ള വിളിയിൽ അൽബിക്കുഞ്ഞ് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു അല്ലേ. അതങ്ങനെ അങ്ങനെയുള്ള ഒരു അനുഭവം നമ്മള് ഞാൻ പറഞ്ഞ നമ്മളിവിടെ ചുമ്മാ പറഞ്ഞത്, പക്ഷെ എന്തോ ഒരു മനുഷ്യനെ ടച്ച് ചെയ്ത അതെ അതാണ് എനിക്കൊന്ന് ചേട്ടന്റെയും ഈ ഒരു ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്ന ആളുകളുടെ ഹൃദയത്തിലേക്ക്. ഞാൻ ചോദിക്കണമെന്ന് ആഗ്രഹിച്ചൊരു കാര്യമുണ്ട്. ചേട്ടൻ എപ്പോഴും പറയുന്ന ഒരു വാക്ക്, നിങ്ങൾ സന്തോഷമായിട്ടിരിക്കുക, ഒറ്റ ജീവിതമല്ലേ ഉള്ളൂ, ജീവിതം ആസ്വദിക്കാനുള്ളതാണെന്ന് പറയുന്നുണ്ട്. ചേട്ടൻ ആ ഒരു തിരിച്ചറിവ് അല്ലെങ്കിൽ അതിന്റെ പിന്നിൽ അങ്ങനത്തെ ഒരു സംഭവം എല്ലാരോടും പറഞ്ഞു കൊടുക്കാനായിട്ട് തോന്നുന്നൊരു ജീവിതകഥ, ഹാർഡായിട്ടുള്ള ഒരു കഥയുണ്ടോ? ഞങ്ങളുടെ ഈ വീട് ഒരു സർവീസ് ബാങ്കിന്ന് ലോൺ എടുത്ത ഒരു അതുമായി ബന്ധപ്പെട്ട് സ്ഥലം ഈടാ. ശരിക്കും പറഞ്ഞ ഈ അടുത്ത ഈ ഇതിപ്പം നവംബർ അവസാനം ഈ 30% സ്ഥലം വീട് ജപ്തിയാ. അപ്പൊ ഇവരിപ്പം 4 തവണ ഇവിടെ വന്നു, ഈ ബാങ്കുകാർ വന്നു. വന്നു കഴിഞ്ഞ് ഇവർ നോട്ടീസ് ഒട്ടിച്ചു കഴിഞ്ഞ് ഇപ്പം അമ്മ ഇങ്ങനെ കിടക്കുന്നോണ്ട് ഇവർക്കത് ഒട്ടിക്കാൻ മടി. പറഞ്ഞു അമ്മ കഴിഞ്ഞ മാസം മരിച്ചോണ്ട് അവർ തിരിച്ചു പോയി. അപ്പം 7 ലക്ഷം രൂപയ്ക്കും 7 അതുവരെ 10 ലക്ഷം രൂപ ഇവിടെ നോട്ടീസെല്ലാം ഇരിപ്പുണ്ട്. ഇവിടെ 10 ലക്ഷം രൂപയ്ക്ക് നമ്മൾ ബാങ്കിൽ അടയ്ക്കണം. അപ്പൊ അവര് കറന്റ് ഈ നവംബർ 30 അടയ്ക്കണം. അപ്പൊ ഇവര് ഇന്നലെ രാവിലെ വിളിച്ചു. ഇന്നലെ ഞാൻ രാവിലെ ബാങ്കിൽ പോയി, ഇപ്പോഴും ഞാൻ ബാങ്കിൽ പോയിട്ടാണ് വന്നേ. അപ്പം ഇനി വേറെ അതിനകത്ത് എക്സ്ക്യൂസുകളോ അല്ല, ഇനി പോയി കോടതി പോയി വക്കീലിനെ കണ്ട് നമ്മൾ സ്റ്റേ മേടിച്ച്, നമ്മൾ ഈ പത്രങ്ങളൊക്കെ കാണാനുള്ള ജപ്തി തടയാൻ വന്നു അങ്ങനെയൊക്കെ സ്റ്റേ മേടിച്ചിട്ട് എന്തെങ്കിലും ചെയ്യണം അല്ലെങ്കിൽ ഇത് പോകുന്നു പറഞ്ഞു. അപ്പം ഭാര്യയ്ക്കും ചാച്ചനും നമുക്കെല്ലാം അറിയാം. പക്ഷെ അത് അതേസമയം നമ്മുടെ ഒരു വീടിനെ ഡിമ്മാക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ ഒരു
പല വീടുകളിൽ ഇങ്ങനെ ഒരു സംഭവം കേട്ട് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ സന്തോഷമില്ല, ഭക്ഷണം കഴിയില്ല. പക്ഷെ ആ ഒരു അവസ്ഥയിലാണ് നമ്മളിപ്പം നിൽക്കുന്നത്. പക്ഷെ അതിനിടയിലും ഞാൻ റീൽ ചെയ്യാറുണ്ട്. ഒരിക്കൽ പോലും ഞാനിവിടെ വന്ന് ആരും വിഷമത്തോടെ എന്നെ ആരും ഇവിടെ കണ്ടിട്ടില്ല. കാരണം ഉള്ളിൽ തീയാണെങ്കിലും ഞാൻ ഇവർ സന്തോഷിക്കുമ്പോൾ ഇവർക്ക് സന്തോഷം, ഞങ്ങളുള്ളത് ഭക്ഷിക്കുന്നു, ഞങ്ങൾ ഒരുമിച്ച് വർത്തമാനം പറയുന്നു, കളിക്കുന്നു, ചിരിക്കുന്നു. അപ്പോൾ എല്ലാം ഈ നിരാശയിലേക്ക് വന്ന് മനുഷ്യൻ ആദ്യം ഫസ്റ്റിലേക്ക് വെക്കുന്നത് ഹാപ്പിയായ മനുഷ്യ പുഞ്ചിരിക്കുന്ന മനുഷ്യം. പക്ഷെ അത് ജോലി ഉണ്ടെന്ന് പറഞ്ഞപ്പോഴും ജോലി ശമ്പളം ഈ അമ്മയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ടും ഒക്കെ. പക്ഷെ ഇപ്പം ഈ വീടിൻ്റെ ഈ രണ്ട് മുറി പള്ളിക്ക് നിന്ന് പണിത് വന്നാൽ, പക്ഷേ ഇതിൻ്റെ അകം പോലും അകമെല്ലാം പൊളിഞ്ഞ് സാധാ കിടക്കും. പക്ഷെ അവിടെ പോലും ഒന്നും ചെയ്യാനോ ഒരു സിമെൻ്റ് ഇടാനോ ഒന്നും നമുക്ക് പറ്റിയിട്ടില്ല. പക്ഷെ എന്നിരുന്നാലും നമ്മൾ ആ ഒരു കൊച്ചു ജീവിതമുള്ളെങ്കിൽ നമ്മൾ പരസ്പരം ഞങ്ങൾ മൂന്ന് പേരും കൂടെ മുഖത്തോട് മുഖം നോക്കി വിഷമിച്ചിരിക്കുന്ന ആ സംഭവം ഞങ്ങൾ മാറ്റി ഉള്ള സമയം. പക്ഷെ ഞങ്ങളുടെ ഈ സന്തോഷം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക എന്നുള്ളൊരു ഈ ലക്ഷ്യം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് മറ്റുള്ളവർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നു, അവർ ഹാപ്പി ആകുന്നു, അവർ ഹാപ്പിയായ മതി, നമ്മുടെ സന്തോഷമല്ല മറിച്ച് ഞാൻ മൂലം മറ്റൊരാളെ സന്തോഷിച്ചാൽ എനിക്ക് ആ സന്തോഷം മതി. ആ രീതിയിലാണ് ഞങ്ങളെ എല്ലാവരും പോകുന്നത്. പക്ഷേ ഭാര്യ പലപ്പോഴും രാത്രി നിന്ന് കരയാറും ഒക്കെ രാത്രിക്ക് ഇരുന്ന് കരയുന്നൊക്കെ ഉണ്ടോ, രാത്രിയുടെ യാമങ്ങളിലൊക്കെ എഴുന്നേറ്റ് നിന്ന് ഇങ്ങനെ പോയി എങ്ങനെ ചെയ്യും എന്നെ. പക്ഷേ അങ്ങനെ ഉണ്ടെങ്കിൽ പോലും ഒരിക്കൽ പോലും നമ്മൾ താമസിക്കാറില്ല. വെളുപ്പിനെ മൂന്നാകുമ്പോൾ എഴുന്ന എന്തൊക്കെ ഒരു മണിക്കൂർ പ്രാർത്ഥിക്കുന്നു, നാലേ നാലേ മുക്കാലാകുമ്പോൾ നമ്മൾ പോകുന്നു. അപ്പോൾ ഇത്രയും ആൾക്കാർ, ഞാൻ പറഞ്ഞ നൂറുകണക്കിന് ആൾക്കാരോട് കാണുന്നത്, അപ്പം നമ്മൾ അങ്ങനെ ആരും ഒരു ടെൻഷൻ നമുക്ക് അങ്ങനെ ഇല്ല. തിരിച്ചിവിടെ വന്നാലും നമുക്ക് ടെൻഷനിലേക്ക് ഇവിടെ വന്നാൽ ഭാര്യ ഭർത്താവ് പിള്ളേർ മക്കൾ അവരുമായിട്ട് കളിക്കുന്നു ചിരിക്കുന്നു. പക്ഷെ അതിനിടയിൽ സംഗതി ഉണ്ടെങ്കിലും നമുക്കൊരു പോസിറ്റീവ് പവറിംഗ് ഉണ്ട്. കാരണം ഈ ഇൻസ്റ്റാഗ്രാമിലൊക്കെ 10,000 ആൾക്കാരെ കാണുന്നു, അല്ലെ അവരോട് നമ്മളൊരു ചിന്ത കൊടുക്കുന്നു, ചിരിക്കുന്നു. ഇപ്പം ഈ നൂറുകണക്കിന് പിള്ളേർ വിളിക്കുന്ന ചോദ്യം ടെൻഷൻ കയറി ചേട്ടാ, അല്ലെ ഇപ്പം മംഗലാപുരം നേഴ്സിംഗ് കോളേജിൽ നിന്ന് മൂന്ന് പെൺപിള്ളേർ ഇന്നലെ വിളിച്ച് ഭയങ്കരമായ പിരിമുറക്കമാണ്. അപ്പം ഒന്നെങ്കിൽ പ്രഭാത ഭക്ഷണം ഒന്ന് കഴിച്ച് കാണിക്കാം, അല്ലെ ചേട്ടന്മാരെ ചേച്ചിമാരെ ഒന്ന് വിളിപ്പിക്കാവോ. പക്ഷേ അങ്ങനെ നൂറുകണക്കിന് പിള്ളേരായി വിളിക്കുന്നു, പെൺപിള്ളേർ ഈ ഹോസ്റ്റലിൽ നിന്നെല്ലാം കിടന്ന് വിളിക്കും. പക്ഷെ അതൊന്നും ഞാൻ പറഞ്ഞ അവരോടെല്ലാം ഞങ്ങൾ പരമാവധി സംസാരിക്കും, അവരോട് കാര്യങ്ങൾ പറയും, ചിന്തിക്കും. പക്ഷേ ഞാൻ പറഞ്ഞ ഇതിപ്പോൾ അത് നവംബർ 30 ആകണമെങ്കിൽ ഏതാനും ദിവസങ്ങൾ മാത്രമേ നമ്മുടെ മുന്നിൽ അവശേഷിക്കുന്നുള്ളൂ. പക്ഷേ എന്നിരുന്നാലും നമ്മളൊരു സ്ഥലത്തേക്ക് ഒതുങ്ങിക്കൂടി. ഇപ്പോൾ സ്കൂളിലായപ്പോൾ എന്നെക്കുറിച്ച് സ്കൂളിൽ പിള്ളേർക്കെല്ലാം ഭയങ്കര, ഞാൻ ഈ ഇപ്പോൾ സബ് ജില്ലാ കലോത്സവം ഞാൻ 5 മോണോയിറ്റ് പഠിപ്പിച്ചായിരുന്നു. 5 മോണോയിറ്റിനും ഫസ്റ്റ് എ ഗ്രേഡുമാണ്. ഞാൻ പിയൂണാണ്. അപ്പോൾ സ്കൂളിൽ നാടകവും രചനാ സംവിധാനം ഞാനാണ്. അപ്പോൾ അങ്ങനെയെല്ലാം. അപ്പം ഞാൻ ഇതിനിടയ്ക്ക് നമുക്കൊരു ഒരു നെഗറ്റീവ് ചിന്ത മനസ്സിലേക്ക് താലോലിക്കാൻ അതിനെ വളർത്താനോ സമയമില്ല. മറിച്ച് ഒരു മിനിറ്റ് കിട്ടിയെങ്കിൽ പോലും നമ്മൾ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്നു, അവരോട് കാര്യങ്ങൾ സംസാരിക്കുന്നു. പക്ഷേ എന്നിരുന്നാലും ഇങ്ങനൊരു ശൂന്യത വരാതിരിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പക്ഷേ നമ്മൾ ഡിം ആകാൻ 1% സാധ്യതയുണ്ട്.